വലിയ വലിയ ടൂറിസ്റ്റ് ലൊക്കേഷനുകളേക്കാൾ ചെറിയ ഇടങ്ങൾക്കാണ് ഇന്നത്തെ കാലത്ത് പ്രാധാന്യം വർദ്ധിക്കുന്നത്. നാട്ടിൻപുറങ്ങളിലെ വയലോരങ്ങളും പുഴത്തീരങ്ങളും ഒക്കെ ആളുകൾ സഞ്ചാര ഇടങ്ങളായി മാറ്റി തീർക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വീഡിയോകളാണ് ഇത്തരം കേന്ദ്രങ്ങളെ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ഏറ്റവും വലിയ കാരണമാകുന്നതും. അത്തരത്തിൽ ഒരു സ്ഥലമാണ് കടത്തനാട്. ഒരു കാലത്ത് വടക്കൻ പാട്ടുകളിൽ കേട്ടറിഞ്ഞിരുന്ന ചേകവന്മാരുടെ നാടെന്നറിയപ്പെട്ടിരുന്നു കടത്തനാട്. ഇതുമാത്രമല്ല, കോഴിക്കോട് ചെന്നാൽ വടകരയ്ക്ക് അടുത്തുള്ള ഭംഗിയുള്ള മറ്റൊരു സ്ഥലമാണ് പയങ്കുറ്റിമല. സംസ്ഥാന ടൂറിസം വകുപ്പ് 2.15 കോടി രൂപ ചെലവഴിച്ച് നവീകരണം പൂർത്തിയാക്കിയ വടകര താലൂക്കിലെ പ്രധാന ടൂറിസം കേന്ദ്രമാണ് പയങ്കുറ്റിമല. വില്യാപ്പള്ളി പഞ്ചായത്തിലുള്ള പയങ്കുറ്റിമല സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉദയാസ്തമയ കാഴ്ചകൾ കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്താറുള്ളത്. 1989 പയങ്കുറ്റിമലയിൽ മുത്തപ്പൻ ക്ഷേത്രം വരുന്നത്. ഇതോടെയാണ് മലയിലെ ടൂറിസം വികസന സാധ്യതകൾക്ക് വഴിതെളിഞ്ഞത്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ മുങ്ങിത്താഴുന്ന അതിമനോഹരമായ കാഴ്ച എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. വടകര നഗരത്തിന്റെ ഭൂമിശാസ്ത്രവും ഇവിടെ നിന്ന് നോക്കിയാൽ ദൃശ്യമാകും. അങ്ങകലെ ഒരു ഛായാചിത്രം പോലെ നഗരം കിടക്കുന്നത് നമുക്ക് കാണാം. അത്യാവശ്യം നല്ല കാലാവസ്ഥയാണെങ്കിൽ നല്ല ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഇടം കൂടിയാണ് ഇവിടം. കൂടാതെ ഇവിടം മുത്തപ്പൻ മല എന്നുകൂടി അറിയപ്പെടുന്നതിൽ കാര്യം അവിടെയുള്ള ക്ഷേത്രം തന്നെയാണ്. മുത്തപ്പനാണ് അവിടുത്തെ പ്രതിഷ്ഠ. വൈകുന്നേരങ്ങളിൽ ചെന്നാൽ ഈ ക്ഷേത്രത്തിലെ പ്രസാദമായി പായസവും കഴിക്കാവുന്നതാണ്. ഇനി ഇവിടെ നിന്ന് തച്ചോളയുദയനന്റെ ശേഷിപ്പുകൾ അടങ്ങിയിട്ടുള്ള മാണിക്കോത്ത് ക്ഷേത്രത്തിലേക്കും തറവാട്ടിലേക്കും ഒക്കെ അധികം ദൂരമില്ല. അവിടെയും കയറി കാഴ്ചകൾ കാണാവുന്നതാണ്. പയങ്കുറ്റിമല ടൂറിസം വികസന സമിതി 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്റ്റേജും വാച്ച് ടവറും നിർമ്മിച്ചത്. പേരാമ്പ്ര റോഡിൽ നിന്നും ലോകനാർക്കാവിൽ നിന്നും പയങ്കുറ്റിമലയിലേക്ക് എത്താം. 44 മീറ്റർ ഉയരത്തിലും 7 മീറ്റർ വീതിയിലുമാണ് ഗാലറി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്ന സ്റ്റേജുമുണ്ട്. മുൻവശം ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിരിക്കുകയാണിപ്പോൾ. കിഴക്കും പടിഞ്ഞാറും ഭാഗത്തെ നടപ്പാതയിൽ നിന്നും ഉദയാസ്തമയ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ്. ചുറ്റുമതിലിനുള്ളിൽ കഫ്റ്റീരിയയും പൂന്തോട്ടവും വിളക്കുകാലുകളും സജ്ജമാക്കിയിട്ടുണ്ട്.